Now we are discussing the topic depository receipts. It is a source of finance for collecting funds from a foreign market. Okay, then a depository receipt is a negotiable certificate issued by a depository bank representing the beneficial interest in the shares issued by a company. ഒരു കമ്പനിക്ക് വേണ്ടി ഒരു ഡെപ്പോസിറ്ററി ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന റെസിപ്റ്റാണ്, നെഗോഷ്യബിൾ സർട്ടിഫിക്കറ്റാണ് ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറയുന്നത്. ദ ഷെയേഴ്സ് ആർ ഡെപ്പോസിറ്റഡ് വിത്ത് എ ലോക്കൽ കസ്റ്റോഡിയൻ അപ്പോയിൻറ്റഡ് ബൈ ദ ഡെപ്പോസിറ്ററി. ഈ കമ്പനികളുടെ ഷെയേഴ്സൊക്കെ ഹോൾഡ് ചെയ്യുന്നത് ആരാണ്? ഈ ഡെപ്പോസിറ്ററി അപ്പോയിൻ്റ് ചെയ്യുന്ന കസ്റ്റോഡിയനാണ്. വിച്ച് ഇഷ്യൂസ് റെസിപ്റ്റ്സ് അഗെയിൻസ്റ്റ് ദ ഡെപ്പോസിറ്റ് ഓഫ് ഷെയേഴ്സ്. ഓക്കെ, ഈച്ച് ഓഫ് ദീസ് ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് റെപ്രസെൻറ്റ് എ സ്പെസിഫിക് നമ്പർ ഓഫ് ഷെയേഴ്സ് ഇൻ ദ ഡൊമസ്റ്റിക് മാർക്കറ്റ്. ഓക്കെ, ഇങ്ങനെയുള്ള ഓരോ റെസിപ്റ്റുകളും ഒരു സ്പെസിഫിക് നമ്പർ ഓഫ് ഷെയേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഈ ഒരു മെക്കാനിസമാണ് ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ്. യു വിൽ ഹാവ് ഹേർഡ് ദ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ഡി ആർ, ജി ഡി ആർ, ഐ ഡി ആർ എക്സെട്ര. ഓക്കെ, ദെൻ ദീസ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ദ ഡിവൈസസ് യൂസ്ഡ് ടു കളക്ട് ഫണ്ട്സ് ഫ്രം എ ഫോറിൻ മാർക്കറ്റ്. ഫോർ എക്സാമ്പിൾ, ഒരു ഇന്ത്യൻ കമ്പനി എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വേറെ ഒരു ജർമ്മൻ മാർക്കറ്റിൽ നിന്നും ഫണ്ട് കളക്ട് ചെയ്യണം. നേരിട്ട് ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല, പകരം ഈ ഇന്ത്യൻ കമ്പനികളുടെ ഷെയേഴ്സിനെ കറസ്പോണ്ട്, ഇന്ത്യൻ കമ്പനികളുടെ ഷെയേഴ്സ് എത്ര ലക്ഷത്തിൻ്റെ പൈസയാണ്, എത്ര രൂപയാണോ കളക്ട് ചെയ്യാനുള്ളത്, അത്രയും രൂപക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷെയേഴ്സ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഒരു ഡെപ്പോസിറ്ററി അല്ലേ, ഡെപ്പോസിറ്ററിക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു കസ്റ്റോഡിയൻ ബാങ്ക് അത്രയും ഷെയേഴ്സ് ഹോൾഡ് ചെയ്യുന്നു. ഈ കസ്റ്റോഡിയൻ ബാങ്ക് ഇത് ഹോൾഡ് ചെയ്യുന്നത് ഡെപ്പോസിറ്ററിക്ക് വേണ്ടിയിട്ടാണ്. ഡെപ്പോസിറ്ററിയാണ് എന്ത് ചെയ്യുന്നത്, അവിടെയുള്ള ഡെപ്പോസിറ്ററിയാണ് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റെസിപ്റ്റ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഫണ്ട് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് പ്രധാനമായിട്ടും നമ്മൾ മൂന്നെണ്ണമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വൺ, ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് ഓർ ജി ഡി ആർ, വിച്ച് ക്യാൻ ബി സൈമിൾട്ടേനിയസ്ലി ഇഷ്യൂഡ് ടു ഇൻവെസ്റ്റേഴ്സ് ഇൻ ടു ഓർ മോർ കൺട്രീസ്. വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള ടു ഓർ മോർ കൺട്രീസിൽ നിന്നും ഫണ്ട് കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ജി ഡി ആർ. സെക്കൻഡ്, അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എ ഡി ആർ, വിച്ച് ആർ യൂസ് ഇഷ്യൂഡ് ഓൺലി ടു ഇൻവെസ്റ്റേഴ്സ് ഇൻ അമേരിക്ക. അമേരിക്കൻ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡിവൈസാണ്, ഇൻസ്ട്രുമെൻ്റാണ് എ ഡി ആർ. ഐ ഡി ആർ, ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് വിച്ച് ആർ ഇഷ്യൂഡ് ഓൺലി ടു ഇൻവെസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ഇൻവെസ്റ്റേഴ്സിന് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഐ ഡി ആർ, ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ്. ഓക്കെ, ദെൻ ഫസ്റ്റ്ലി വി വിൽ ഗോ ത്രൂ ജി ഡി ആർ. ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് ഇസ് എൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ വിച്ച് ദ കമ്പനി ലൊക്കേറ്റഡ് ഇൻ ഡൊമസ്റ്റിക് കൺട്രി ഇഷ്യൂസ് വൺ ഓർ മോർ ഓഫ് ഇറ്റ്സ് ഷെയേഴ്സ് ഓർ കൺവേർട്ടിബിൾ ബോൺസ് ഔട്ട്സൈഡ് ദ ഡൊമസ്റ്റിക് കൺട്രി. ഓക്കെ, ഒരു പെർട്ടിക്കുലർ കമ്പനി സ്വന്തം ഡൊമസ്റ്റിക് കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന കമ്പനി ഔട്ട്സൈഡ് കൺട്രിയിലുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ഫണ്ട് കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ജി ഡി ആർ. ഫോർ എക്സാമ്പിൾ, അൻ ഇന്ത്യൻ കമ്പനി ക്യാൻ കളക്ട് ഫണ്ട് ഫ്രം ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓർ ഇറ്റ് ക്യാൻ കളക്ട് ഫ്രം ജപ്പാൻ ഓർ ജർമ്മനി ഓർ വാട്ട് എവർ ഇറ്റ് മേ ബി ദ കൺട്രി. ഫ്രം ടു ഓർ ഫ്രം മോർ ദാൻ വൺ കൺട്രി ഇറ്റ് ക്യാൻ കളക്ട് ഫണ്ട്. ഇൻ ജി ഡി ആർ, an overseas depository bank, that is the bank outside the domestic territory of the company, issues shares of the company to residents outside the domestic territory. ഇവിടെ ചെയ്യുന്നത് ഒരു ഡെപ്പോസിറ്ററി ബാങ്ക്, ഇപ്പോൾ ഇന്ത്യൻ കമ്പനി അമേരിക്കൻ മാർക്കറ്റിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുമ്പോൾ ഒരു അമേരിക്കൻ കമ്പനി, അമേരിക്കൻ ഡെപ്പോസിറ്ററി ബാങ്ക് അമേരിക്കയിൽ എന്ത് ചെയ്യുന്നു, ജി ഡി ആർ ഇഷ്യൂ ചെയ്യുന്നു, ഫണ്ട് കളക്ട് ചെയ്യുന്നു.
ഓക്കെ. സച്ച് ഷെയർസ് ആർ ഇൻ ദ ഫോം ഓഫ് ഡെപ്പോസിറ്ററി റെസിസ്. അവിടെ ഇഷ്യൂ ചെയ്യുക ഷെയർ ആയിട്ടല്ല, പകരം ഡെപ്പോസിറ്ററി റെസിസ് ആണ് ഓർ ഡെപ്പോസിറ്ററി സർട്ടിഫിക്കറ്റ്സ് ആണ് ക്രിയേറ്റഡ് ബൈ ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്ക്. അത് അവിടെയുള്ള ഡെപ്പോസിറ്ററി ബാങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന റെസിപ്റ്റുകളുടെ രൂപത്തിലാണ് ഇന്ത്യൻ കമ്പനികളുടെ ഷെയർസ് ഫോർ എക്സാമ്പിൾ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ജി ഡി ആർ എക്സാമ്പിൾ. എ കമ്പനി ബേസ്ഡ് ഇൻ യു എസ് എ ബേസ്ഡ് കമ്പനിയാണ്. ഇറ്റ് ഈസ് വില്ലിംഗ് ടു ഗെറ്റ് ഇറ്റ് സ്റ്റോക്സ് ലിസ്റ്റഡ് ഇൻ ജർമ്മൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇറ്റ് ക്യാൻ ഡു സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ജി ഡി ആർ. ഒരു അമേരിക്കൻ കമ്പനിക്ക് ജർമ്മൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യണമെങ്കിൽ അത് ചെയ്യുക ജി ഡി ആറിലൂടെയാണ്. ദ യു എസ് ബേസ്ഡ് കമ്പനി ഷാൾ എൻ്റർ ഇൻ ടു ആൻ എഗ്രിമെൻറ്റ് വിത്ത് ദ ജർമ്മൻ ഡെപ്പോസിറ്ററി ബാങ്ക്. അപ്പോൾ അവിടെ അമേരിക്കൻ കമ്പനി ചെയ്യേണ്ടത് ജർമ്മനിയിലുള്ള ഡെപ്പോസിറ്ററിയെ സമീപിക്കുക. ആൻഡ് ഹൂ ഷാൾ ഇഷ്യൂ ഷെയർസ് ടു ദ റെസിഡൻസ് ബേസ്ഡ് ഓൺ ജർമ്മനി ആഫ്റ്റർ ഗെറ്റിംഗ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദ ഡൊമസ്റ്റിക് കസ്റ്റോഡിയൻ. ഓക്കെ. അപ്പോൾ അവിടെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിലുള്ള ഡൊമസ്റ്റിക് കസ്റ്റോഡിയൻ്റെ കയ്യിലാണ് ഈ അമേരിക്കൻ കമ്പനി ഷെയർസ് ഏൽപ്പിക്കേണ്ടത്. ഈ കസ്റ്റോഡിയൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് ഡെപ്പോസിറ്ററി, അതായത് ജർമ്മനിയിലുള്ള ഡെപ്പോസിറ്ററി റെസിപ്റ്റുകൾ ഇഷ്യൂ ചെയ്യുക. ദ ഷെയർസ് ആർ ഇഷ്യൂഡ് ആഫ്റ്റർ കംപ്ലയൻസ് ഓഫ് ലോ ഇൻ ബോത്ത് കൺട്രീസ്. എപ്പോഴും ഇങ്ങനെ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ രണ്ട് രാജ്യങ്ങളിലെയും ഡൊമസ്റ്റിക് കൺട്രിയും ഫോറിൻ കൺട്രിയിലെയും ലോസിനനുസരിച്ചായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് മെക്കാനിസം. ദ ഡൊമസ്റ്റിക് കമ്പനി എൻ്റർ ഇൻ ടു എഗ്രിമെൻറ്റ് വിത്ത് ദ ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്ക്. ആദ്യം ചെയ്യുന്നത് ഡൊമസ്റ്റിക് കമ്പനി വിദേശത്തുള്ള ഡെപ്പോസിറ്ററിയുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നു. ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്ക് എൻ്റർ ഇൻ ടു കസ്റ്റോഡിയൻ എഗ്രിമെൻറ്റ് വിത്ത് ദ ഡൊമസ്റ്റിക് കസ്റ്റോഡിയൻ. അല്ലേ, വിദേശത്തുള്ള ഡെപ്പോസിറ്ററി ബാങ്ക് ചെയ്യുക ഡൊമസ്റ്റിക്. ഇപ്പോൾ ഇന്ത്യൻ കമ്പനിയാണെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു കസ്റ്റോഡിയൻ ബാങ്കുമായിട്ട് ഇത് ചെയ്യുന്നു, എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നു. ദ ഡൊമസ്റ്റിക് കസ്റ്റോഡിയൻ ഹോൾഡ് ദ ഇക്വിറ്റി ഷെയർസ് ഓഫ് ദ കമ്പനി. ഡൊമസ്റ്റിക് കസ്റ്റോഡിയനാണ് ഈ കമ്പനിയുടെ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നത്. ഓൺ ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ദ ഡൊമസ്റ്റിക് കസ്റ്റോഡിയൻ ദ ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്ക് ഇഷ്യൂ ഷെയർസ് ടു ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഈ ഡൊമസ്റ്റിക് കസ്റ്റോഡിയൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം എന്ത് ചെയ്യും, ഈ ഡെപ്പോസിറ്ററി ഡൊമസ്റ്റിക് കസ്റ്റോഡിയൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം ഡെപ്പോസിറ്ററി ബാങ്ക് വിദേശത്ത് എന്ത് ചെയ്യും, ഷെയർസ് ഇഷ്യൂ ചെയ്യും. ദ ഹോൾ പ്രോസസ് ഇസ് കാരിയഡ് ഔട്ട് അണ്ടർ സ്ട്രിക്ട് ഗൈഡ് ലൈൻസ്. ഓക്കെ. ജി ഡി ആർസ് ആർ യൂഷ്വലി ഡിനോമിനേറ്റഡ് ഇൻ യു എസ് ഡോളർ. വ്യത്യസ്ത രാജ്യങ്ങളിൽ ഡീൽ ചെയ്യുന്നത് കൊണ്ട് ജനറൽ ഡിനോമിനേഷൻ യു എസ് ഡോളറാണ്. ഓക്കെ. ദെൻ ഇതാണ് ജി ഡി ആർ മെക്കാനിസം. ഓക്കെ. ദെൻ ദർ ആർ ഡിഫറൻറ്റ് ഡെപ്പോസിറ്ററി, ലീഡ് മാനേജർ, ഇഷ്യൂയിങ് കമ്പനി, സ്റ്റോക്ക് ബുക്ക് റണ്ണർ ജസ്റ്റ് ഫോർ ദ കമ്പനി. ഓക്കെ. ദെൻ ഇൻവെസ്റ്റർ ഓർ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് ഹോൾഡർ, ദെൻ ലിസ്റ്റിംഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, കസ്റ്റോഡിയൻ ബാങ്ക് എക്സെട്ര. ഓക്കെ. ദെൻ നെക്സ്റ്റ് പാർട്ടിസിപ്പൻസ് ഇൻ ജി ഡി ആർ ഇഷ്യൂ. ബ്രോക്കർ, ഡെപ്പോസിറ്ററി, കസ്റ്റോഡിയൻ, ഇഷ്യൂയിങ് കമ്പനി, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കർ, ലോയേഴ്സ്, അക്കൗണ്ടൻസ്. ദീസ് പാർട്ടീസ് ആർ ഇൻവോൾവ്ഡ് ഇൻ ജി ഡി ആർ. ഓക്കെ. ദെൻ ഇനി നോട്ട് ഗിവ് എക്സ്പ്ലനേഷൻ. ഇഷ്യൂയിങ് കമ്പനി, ഡൊമസ്റ്റിക് കസ്റ്റോഡിയൻ ബാങ്ക്, ഫോറിൻ ഡെപ്പോസിറ്ററി, ജി ഡി ആർ എ ഡി ആർ ഹോൾഡർ, ദെൻ ക്ലിയറിംഗ് ഏജൻസീസ്, ഫോറിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ദീസ് ആർ ദ പാർട്ടീസ് ഇൻവോൾവ്ഡ്. ദീസ് ആർ ദ പാർട്ടീസ് ഇൻവോൾവ്ഡ് ഇൻ ദ പ്രോസസ്. ഓക്കെ. ഫസ്റ്റ്ലി, ഇഷ്യൂയിങ് കമ്പനി ഗീവ് ദ ഷെയർ സർട്ടിഫിക്കറ്റ് ടു ദ ഡൊമസ്റ്റിക് കസ്റ്റോഡിയൻ ബാങ്ക്. ഡൊമസ്റ്റിക് കസ്റ്റോഡിയൻ ബാങ്ക് വിൽ ഗീവ് കൺഫേമേഷൻ ടു ദ ഫോറിൻ ഡെപ്പോസിറ്ററി. ദെൻ ദ ഫോറിൻ ഡെപ്പോസിറ്ററി വിൽ ഇഷ്യൂ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് ടു ദ ജി ഡി ആർ എ ഡി ആർ ഹോൾഡർ. ദെൻ ദീസ് ടീംസ് വിൽ മേക്ക് പേയ്മെൻറ്റ് ടു ദ ക്ലിയറിംഗ് ഏജൻസി. ദെൻ ദ ക്ലിയറിംഗ് ഏജൻസി വിൽ ഗീവ് ഡിവിഡൻഡ്. ദെൻ ദ ഓൾ ദീസ് ആർ ഡൺ ത്രൂ ഫോറിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓക്കെ. ദെൻ ദ സെക്കൻഡ് ഡെപ്പോസിറ്ററി റെസിപ്റ്റ് ഈസ് എ ഡി ആർ, അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ്. അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് ഈർ സിമിലർ ടു എ ഡി ജി ഡി ആർ. ദ ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് എ ഡി ആർ ഈസ് എ ഡോളർ ഡിനോമിനേറ്റഡ് നെഗോഷ്യബിൾ സർട്ടിഫിക്കറ്റ്സ്. ഇറ്റ് റെപ്രസെൻ്റ് നോൺ യു എസ് കമ്പനി ഇൻ യു എസ് മാർക്കറ്റ്. അമേരിക്കൻ അല്ലാത്ത ഒരു കമ്പനിക്ക് അമേരിക്കൻ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന ഡോക്യുമെൻ്റാണ് ഈ എ ഡി ആർ എന്ന് പറയുന്നത്. ദേ അലോ യു എസ് സിറ്റീസൻസ് ടു ഇൻവെസ്റ്റ് ഇൻ ഓവർസീസ് സെക്യൂരിറ്റീസ്. അമേരിക്കൻ സിറ്റീസൻ അമേരിക്കൻ അല്ലാത്ത കമ്പനികളിൽ ഇഷ്യൂ ചെയ്യാൻ
ഉപയോഗിക്കുന്ന ടൂളാണ് ADR എന്ന് പറയുന്നത്, അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ്. ഓക്കെ, അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് എ സർട്ടിഫൈഡ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂഡ് ബൈ അമേരിക്കൻ ബാങ്ക്, അല്ലെ, അമേരിക്കൻ ബാങ്ക് മീൻസ് കസ്റ്റോഡിയൻ. ഓക്കെ, ഡെപ്പോസിറ്ററി ബാങ്ക് സജസ്റ്റിംഗ് ദ നമ്പർ ഓഫ് ഷെയർസ് ഓഫ് എ ഫോറിൻ കമ്പനി ദാറ്റ് ക്യാൻ ബി ട്രേഡഡ് ഇൻ US ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഇപ്പം നോൺ US കമ്പനിക്ക് US മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന ഡോക്യുമെൻ്റാണ് ADR. ഓക്കെ, ഫോർ എക്സാമ്പിൾ, വോൾസ് വാഗൻ, എ ജർമ്മൻ കമ്പനി, ട്രേഡ്സ് ഇൻ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓക്കെ, ദ ഇൻവെസ്റ്റർ ഇൻ അമേരിക്ക ക്യാൻ ഈസിലി ഇൻവെസ്റ്റ് ഇൻ ടു ദ ജർമ്മൻ കമ്പനി ത്രൂ ഇറ്റ്സ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. വോൾസ് വാഗൻ ഈസ് ലിസ്റ്റഡ് ഇൻ ദി അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആഫ്റ്റർ കംപ്ലൈയിങ് ദ റിക്വയർഡ് ലോസ്. ഓൺ ദ അതർ ഹാൻഡ്, ഇഫ് ദ ഷെയർസ് ഓഫ് വോൾസ് വാഗൻ ആർ ലിസ്റ്റഡ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്സ് ഓഫ് കൺട്രീസ് അതർ ദാൻ US. അപ്പോൾ ഇത് വോൾസ് വാഗൻ അല്ലേ, ജർമ്മൻ കമ്പനിയാണ്, ഇത് അമേരിക്കൻ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത് അവിടെ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിനെ ADR എന്ന് പറയും, അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിറ്റ് എന്ന് പറയും. അതേസമയം ഈ ജർമ്മൻ കമ്പനി വോൾസ് വാഗൺ തന്നെ അമേരിക്ക അല്ലാത്ത മറ്റൊരു രാജ്യത്താണ് ലിസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? GDR, ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്നാണ്. ഓക്കെ, ദ നെക്സ്റ്റ് ADR പ്രോസസ്, ഇറ്റ് ഈസ് സിമിലർ ടു GDR. ദ ഡൊമസ്റ്റിക് കമ്പനി ഓൾറെഡി ലിസ്റ്റ് ഇൻ ദ ലോക്കൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെൽ ഷെയർസ് ഇൻ ബൾക്ക് ടു US ബാങ്ക് ടു ഗെറ്റ്സ് ലിസ്റ്റഡ് ഇൻ US സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓക്കെ, ഒരു ഡൊമസ്റ്റിക് കമ്പനി, ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ കമ്പനി, എന്ത് ചെയ്യും? അവരുടെ ഷെയർസ് US അല്ലേ ബാങ്ക് ഉണ്ടായിരിക്കാം, ഡെപ്പോസിറ്ററി ബാങ്ക് ഉണ്ടായിരിക്കാം, ഈ ബാങ്കിന് ബൾക്കായിട്ട് കൊടുക്കുന്നു. US ഡെപ്പോസിറ്ററി ബാങ്ക് ആക്സെപ്റ്റ് ദ ഷെയർസ് അല്ലേ ആൻഡ് കീപ് ഷെയർസ് എന്താണ് ഇൻ ദ ഫോം ഓഫ് ADR ടു ഇൻട്രസ്റ്റഡ് ഇൻവെസ്റ്റേഴ്സ് ത്രൂ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ അവിടെ ആ ഒരു അമേരിക്കൻ ഡെപ്പോസിറ്ററി ബാങ്ക് അമേരിക്കയിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് അല്ലേ ഇൻവെസ്റ്റേഴ്സിന് വാങ്ങാൻ വേണ്ടി ADR രൂപത്തിൽ ഇഷ്യൂ ചെയ്യുന്നു. ഓക്കെ, ഇൻവെസ്റ്റേഴ്സ് സെറ്റ് ദ പ്രൈസ് ഓഫ് ADRs ത്രൂ ബിഡിംഗ് പ്രോസസ്, അതാണ് ബിഡിങ്ങിലൂടെയാണ്, US ഡോളറിലൂടെയാണ് ചെയ്യുന്നത്, പറയേണ്ട ആവശ്യമില്ല, ഒക്കെ സിമിലറാണ്. ഓക്കെ, ദെൻ US സ്റ്റോക്ക് എക്സ്ചേഞ്ച് റെഗുലേറ്റ് ചെയ്യുക SEC ആണ്. ഓൾറെഡി ഈ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷൻ, നമ്മൾ SEBI പോലെ അവിടെ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷനാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഓക്കെ, അഡ്വാൻറ്റേജസ് ഓഫ് ADR ആൻഡ് GDR. ഓക്കെ, അത് ടു ദ ഇഷ്യൂയിങ് കമ്പനി, കമ്പനിക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ് ഉണ്ടാവുക? ഫസ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡ് ആക്സസ് ടു മോർ ലിക്വിഡ് മാർക്കറ്റ്, ഒരുപാട് മാർക്കറ്റിലേക്ക് ആക്സസ് കിട്ടുന്നു. പ്രൊവൈഡ് ഫണ്ട് അറ്റ് ലോവർ കോസ്റ്റ് ആൻഡ് ബെറ്റർ ടേംസ്, ലോവർ കോസ്റ്റിലും ബെറ്റർ ടേംസിലും അല്ലേ ഫണ്ട് അവൈലബിൾ ആകുന്നു. ദെൻ ഇറ്റ് എക്സ്പാൻഡ്സ് ഇൻവെസ്റ്റർ ബേസ് ഫ്രം ഇഷ്യൂയിങ് ഫോർ ദ ഇഷ്യൂയിങ് കമ്പനി. ഇറ്റ് എസ്റ്റാബ്ലിഷ് ദ നെയിം റെക്കഗ്നീഷൻ ഫോർ ദ കമ്പനി ഇൻ ന്യൂ ക്യാപിറ്റൽ മാർക്കറ്റ്, പുതിയ പുതിയ മാർക്കറ്റുകളിൽ പുതിയ പേര് കിട്ടുന്നു. പ്രൊവൈഡ് മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് ഡ്യൂ ടു ഇംപ്രൂവ്ഡ് ബ്രാൻഡ് ഇമേജ്. ദെൻ സോഴ്സ് ഓഫ് ഫോറിൻ കറൻസി റിസോഴ്സസ് ഫോർ ഓവർസീസ് അക്വിസിഷൻ, ജോയിൻറ്റ് വെഞ്ചർ, ഇതുപോലുള്ള ജോയിൻറ്റ് വെഞ്ചർ, അക്വിസിഷൻ, ഇമ്പോർട്ട് ഫിനാൻസിങ്, ഇതിനൊക്കെ വിദേശത്ത് നിന്ന് ഫണ്ട് കിട്ടും. ഇതൊക്കെയാണ് കമ്പനിക്കുള്ള അഡ്വാൻറ്റേജസ്. ദെൻ ദർ ആർ അഡ്വാൻറ്റേജസ് ടു ദ ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിന് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആക്സസ് ടു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പോസിബിലിറ്റീസ് അക്രോസ് വേൾഡ്, വേൾഡിലുള്ള ഏത് രാജ്യത്തും ഇൻവെസ്റ്റ് ചെയ്യാൻ സ്വന്തം മാർക്കറ്റിലൂടെ തന്നെ സാധിക്കുന്നു. ഇറ്റ് ഇസ് അൻ ഈസി ആൻഡ് കോസ്റ്റ് ഇഫക്റ്റീവ് വേ ഫോർ ഇൻഡിവിജ്വൽസ് ടു ഹോൾഡ് ആൻഡ് ഓൺ ഷെയർസ് ഇൻ എ ഫോറിൻ കമ്പനി. ദ മെക്കാനിസം ഹെൽപ്പ് ഇൻ ഇൻവെസ്റ്റേഴ്സ് ടു അവോയ്ഡ് ഫോറിൻ പ്രൊസീജിയറൽ ഹർഡിൽസ് ആൻഡ് ക്ലിയറൻസസ്. ഇറ്റ് ഇസ് എ മീൻസ് ഓഫ് വെൽത്ത് പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ. ഇറ്റ് ഈസ് ദ ഹെഡ്ജ് അഗെയിൻസ്റ്റ് അഡ്വേഴ്സ് ഡെവലപ്മെൻറ്റ്സ് ഇൻ ഡൊമസ്റ്റിക് ഇക്കണോമി. ഡൊമസ്റ്റിക് ഇക്കണോമിയിലുള്ള അഡ്വേഴ്സ് ഇഫക്റ്റുകൾക്കെതിരെയുള്ള ഒരു നല്ലൊരു ടൂളായിട്ട് നമുക്ക് ഫോറിൻ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ ദർ ആർ ഡിഫറൻസസ് ബിറ്റ്വീൻ ADR ആൻഡ് GDR. GDR ക്യാൻ ബി ഡിനോമിനേറ്റഡ് ഇൻ ആനി ഫ്രീലി കൺവേർട്ടബിൾ കറൻസി, ഏത് കറൻസിയിലും ഡിനോമിനേറ്റ് ചെയ്യാം, ജനറലി US ആണ്. ബട്ട് അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിസ് ക്യാൻ ബി ഡിനോമിനേറ്റഡ് ഓൺലി ഇൻ US ഡോളർ. ദെൻ GDR ക്യാൻ ബി ഇഷ്യൂഡ് ടു ഇൻവെസ്റ്റേഴ്സ് ഇൻ വൺ ഓർ മോർ മാർക്കറ്റ്സ്, ബട്ട് ADR ക്യാൻ ബി ഇഷ്യൂഡ് ഓൺലി ടു ഇൻവെസ്റ്റേഴ്സ് റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. GDR ഡെപ്പോസിറ്ററി ബാങ്ക് ക്യാൻ ബി എനി ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്, ബട്ട് ഇൻ ADR ഡെപ്പോസിറ്ററി ബാങ്ക് നീഡ് ടു ബി ലൊക്കേറ്റഡ് ഇൻ US ബിക്കോസ് ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് ഓൺലി ഇൻ US. ഓക്കെ, GDR ഇഷ്യൂ ഡസ് നോട്ട് റിക്വയർ ഫോറിൻ റെഗുലേറ്ററി ക്ലിയറൻസ്, ബട്ട് ഇൻ കേസ് ഓഫ് ADR ഇറ്റ് റിക്വയർ അപ്രൂവൽ ഫ്രം SEC, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷൻ ഓഫ് US. ഇൻ GDR ദർ ഈസ് നോ സബ് ക്ലാസിഫിക്കേഷൻ, ബട്ട് ഇൻ ADR ദർ ആർ സബ് ക്ലാസിഫിക്കേഷൻസ് അക്കോർഡിംഗ് ടു ദ ലെവൽ ഓഫ് ക്ലിയറൻസ്. ഓക്കെ, GDRs ആർ നോർമലി
correlated to equity shares of the issuing company expressed in whole number. But ADR, in many cases ADRs are correlated to equity shares of the company expressed as a fraction. ഫ്രാക്ഷനിൽ ഡീൽ ചെയ്യാൻ കഴിയും. എ ഡി ആർ എന്നുള്ളതാണ് മറ്റൊരു ഡിഫറൻസ്. ഓക്കെ, കൂട്ടത്തിൽ ഒരു ഡെപ്പോസിറ്ററി റെസിപ്റ്റ് കൂടി പറയുന്നു. ഐ ഡി ആർ, ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ദാറ്റ് അലോ ഫോറിൻ കമ്പനീസ് ടു മൊബിലൈസ് ഫണ്ട്സ് ഫ്രം ഇന്ത്യൻ മാർക്കറ്റ് ബൈ ഓഫറിംഗ് എൻറ്റൈറ്റിൽമെൻറ്റ് ടു ഫോറിൻ ഇക്വിറ്റി ആൻഡ് ഗെറ്റിംഗ് ലിസ്റ്റഡ് ഇൻ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമ്മൾ എ ഡി ആറിൻ്റെ കേസ് പറഞ്ഞു, അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സിന് നോൺ അമേരിക്കൻ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൂളാണ്. അതുപോലെ ഐ ഡി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിന് നോൺ ഇന്ത്യൻ കമ്പനിയിൽ, വിദേശ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൂളാണ്. ഓക്കെ, ഇറ്റ് ഈസ് സിമിലർ ടു എ ഡി ആർ ആൻഡ് ജി ഡി ആർ. ഐ ഡി ആർസ് നീഡ്സ് ടു ബി രജിസ്റ്റേർഡ് വിത്ത് സെബി. നമ്മൾ പറഞ്ഞു ഐ എ ഡി ആർ എൻ്റെ കേസിൽ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷൻ നിയന്ത്രിക്കുന്നു പറഞ്ഞ പോലെ ഇന്ത്യയിൽ സെബിയിൽ ലിസ്റ്റ് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് ഐ ഡി ആറിൻ്റെ പ്രത്യേകത. ഓക്കെ, ദ ഗവൺമെൻറ് ഓപ്പൺഡ് ദിസ് അവന്യൂ ഫോർ ദ ഫോറിൻ കമ്പനീസ് ടു റേസ് ഫണ്ട്സ് ഫ്രം ദ കൺട്രി. ഇറ്റ് ഈസ് ആസ് എ സ്റ്റെപ്പ് ഫോർ ഗ്ലോബലൈസിങ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് ടു പ്രൊവൈഡ് ലോക്കൽ ഇൻവെസ്റ്റേഴ്സ് എക്സ്പോഷർ ഇൻ ഗ്ലോബൽ കമ്പനീസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒന്നുകൂടി പറയുകയാണ്, ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട്, ഇറ്റ് ഈസ് സിമിലർ ടു ബോണ്ട് ഇൻ നാച്ചർ ആൻഡ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ആൻ ഇക്വിറ്റി സ്റ്റോക്ക് ബൈ ബോണ്ട് ഹോൾഡർ അറ്റ് എ ലേറ്റർ ഡേറ്റ് ആൻഡ് എ പ്രീ എഗ്രീഡ് പ്രൈസ്. ഒരു പ്രീ എഗ്രീഡ് പ്രൈസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നീട് ബോണ്ടിനെ ഇക്വിറ്റി ഷെയറായി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഫോറിൻ കറൻസിയിലുള്ള ബോണ്ടുകളാണ് എഫ് ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട്. ഇറ്റ് ഈസ് ലൈക്ക് എ ഡി ആർ ജി ഡി ആർ ആർ ഇഷ്യൂഡ് ബൈ ഇന്ത്യൻ കമ്പനീസ് ഔട്ട്സൈഡ് ഹോം കൺട്രി ഇൻ എ ഫോറിൻ കറൻസി. ഓക്കെ, ദ എൻജോയ് ഹയർ പ്രിഫറൻസ് ആസ് ദ ആർ ഇഷ്യൂഡ് ആസ് ബോണ്ട്സ് ബട്ട് അറ്റ് ദ സെയിം ടൈം ദേ ഡു നോട്ട് ഡൈല്യൂട്ട് ദ ഹോൾഡിംഗ് ഓൺ ഇമ്മീഡിയറ്റ് ബേസിസ് ആൻഡ് ക്യാൻ ഹെൽപ്പ് കമ്പനീസ് ടു റേസ് മണി അറ്റ് എ ചീപ്പർ റേറ്റ്. കമ്പനികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇഷ്യൂ ചെയ്യുന്നത് ബോണ്ടുകളായിട്ടാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണർഷിപ്പ് ഡൈല്യൂഷൻ, കൺട്രോൾ ഡൈല്യൂഷൻ ഇല്ലാതെ തന്നെ ചീപ്പർ റേറ്റിൽ ഫണ്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട്സ്. ഓക്കെ, ഇൻ ദ ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട്സ് ഇഷ്യൂഡ് ബൈ കമ്പനീസ് ഓൾസോ ഹാവ് ടു ബി ഡൺ വിത്തിൻ ദ സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് പെർമിറ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഗൈഡ് ലൈൻസ് കീപ്പ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഡെപ്പോസിറ്ററി റെസിപ്റ്റുകളെക്കുറിച്ച് ചെറിയൊരു ധാരണയായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.